അല്ലേ? എന്തുകൊണ്ടാണ് ഇത് കിലോ വില? പോയി 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 പോയി. ഇത് കറക്റ്റ് കാവാലം അല്ലേ? കാവാലം പഞ്ചായത്തിലെ ഒന്നാം വാർഡ്. ഞങ്ങളുടെ വാർഡ് ഇതില് കൂപടത്തിൽ വന്നിട്ടില്ല. വികസനം അത്ര ദ്രുതഗതിയിലല്ല ഇവിടെ. നമ്മുടെ ജിനോണന്റെ വീടാണ് ആ കാണുന്നത്. ആ ഷീറ്റ് പോലെ 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 അവിടുത്തെ ഉണ്ടോണോ അതിനത്? ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ചെറിയൊരു വള്ളത്തി അടപ്പുണ്ടല്ലേ. ആണോ എല്ലാ ദിവസവും പിടിക്കാൻ പോണ? പിന്നെ മിക്ക ദിവസവും എനിക്ക് വേണമെങ്കിൽ കുട്ടനാട്ടുകാരനെ ജനിക്കണം അല്ലേ? അല്ലേ ശരിയല്ലേ? അതെ സാർ, നമ്മളെ കുട്ടനാട്ടിൽ ഉള്ള ഒരു പ്രതിസന്ധിയിലും നമ്മൾ ഇപ്പം എല്ലാവരും പറയും കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുമ്പോൾ ഭയങ്കര വിഷയമാണെന്ന്. പക്ഷെ സത്യത്തിൽ കുട്ടനാട്ടുകാരനെ വെള്ളം പൊങ്ങുമ്പോൾ അത് ആഘോഷിക്കുകയാണെന്ന് വേണം പറയാം. കാരണം എന്താണെന്നറിയോ, നമ്മൾ സ്ഥിരം കാണുന്ന സാഹചര്യമാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നീന്താൻ അറിയാം, വിഷയമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ പരിമിതികളുണ്ട്. എന്നാലും ഈ സാഹചര്യങ്ങളോട് പൊരുത്തിപ്പെട്ടു പോകുന്ന ആളാണ്. അപ്പോൾ ഇതിലും വലിയ പ്രതിസന്ധി ഇനി ജീവിതത്തിൽ വരാനില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി നേരിടാൻ കുട്ടനാട്ടുകാരൻ എപ്പോഴും തയ്യാറാണ്. ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന കുട്ടനാട്ടിലാണ്. അപ്പോൾ ഏറ്റവും കുറവ് കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ഇവിടെയാണ്. കാരണം എല്ലാവരും വിഷയം എന്താണെന്നറിയോ, ഭയമാണ് വിഷയം. വെള്ളമായാലും മറ്റെന്തായാലും നമുക്ക് പേടിക്കാതെ, പേടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. അതാണ് കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അത് ഭയം ഇല്ല എന്നുള്ളതാണ്. ഒന്നുമില്ല, തീറ്റിടണ്ടേ? ഓക്കെ, അതിനകത്തൊന്നുമില്ല. എനിക്കിപ്പോൾ വേണ്ട, അടുത്ത വരാൻ ഒരു കൂട് സെറ്റാക്കി തരണം കേട്ടോ. അത് നമ്മളോട് ഇട്ടാലും കിട്ടില്ലേ? ആണോ? അണ്ടെ എത്ര പേര് ഇതുവരെ കൂട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്? 15 പേര്. ഈ കൂടല്ലാതെ വേറെ എന്തിനും ഉണ്ടാക്കി കൊടുക്കുമോ? കൂടല്ലാതെ നമ്മളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നമ്മൾ ഈ വലയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിച്ച് മേടിക്കുക ചെയ്യണേ. കാരണം ഇതെല്ലാം കൂടെ നടക്കത്തില്ല, എന്നെ സമയം കിട്ടത്തില്ല. ചേട്ടൻ്റെ കൂടെ ആണ് ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കണല്ലേ. വന്നപ്പോ തന്നെ വയറു നിറച്ച ആഹാരം വന്നപ്പോഴെന്നല്ല, ആര് വന്നാലും ഒരു നേരത്തെ ആഹാരം വീട്ടിലുണ്ടായിരിക്കും. എപ്പോഴായാലും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചത് തീരെ കുറവായിട്ടായിരിക്കും. പക്ഷെ വരുന്നൊരു മനസ്സ് നിറഞ്ഞാൽ പോകുന്നത്. പക്ഷെ ആ തിരുമാനിക്കാൻ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കാനെല്ലാവർക്കും പറ്റും. അത് മനസ്സറിഞ്ഞ് വിളമ്പാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പിയായിട്ട് പോകത്തുള്ളൂ നമ്മുടെ വീട്ടിൽ വന്നത്. ഒരു തവണ വന്നവർ പിന്നെ പിന്നെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവർ, ആ വീഡിയോ കാണുന്നവർക്ക് ഇതുപോലെ മീൻ പിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അവർക്ക് കൂട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ജിനോന്റെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ജിനിച്ചേട്ടൻ്റെ ചാനലും എർത്ത് ലവേഴ്സ് മീഡിയ, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ കുട്ടനാടെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനകത്തും ഇല്ല. അപ്പം ഏത് സമയത്തായിരിക്കും കൂടുതലും കിട്ടുന്നത്? അടുത്ത മാസം വെള്ളമൊക്കെ പൊങ്ങി തിളച്ചിരിക്കുന്ന സമയത്ത്. ഈ ചെമ്മീൻ മാത്രമായിട്ട് വരുന്നൊരു മാസം ഉണ്ടല്ലോ? അത് അടുത്ത മാസം. അടുത്ത മാസം ഇത് കർക്കിടക പഞ്ചമാസം ആണെന്നാണ് പറയുന്നത് അല്ലേ? അതെ അതെ, കർക്കിടക മാസത്തിൽ ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല. എല്ലാവരും തൊഴിലും ഇപ്പൊ കിട്ടുന്നൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. പങ്കായം പിടിക്കുന്ന ആളെ കണ്ടോ? എവിടെ പോയാലും നമ്മുടെ ബോബനും മോളിയിലെ പട്ടിയപ്പ. അപ്പം കുട്ടനാടിന്റെ ഭംഗി ആസ്വദിക്കാത്തവര് ആസ്വദിച്ച വിട്ടോ. വേറെ ഒരു വട്ടക്കായലിനെ നടുക്കിടക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ചില പച്ചകള് കാണാം. അതുപോലെ തന്നെ ജിനിച്ചേട്ടൻ്റെ ഒരു വീഡിയോയിലേ, ഇപ്പം ഇത് ആലപ്പുഴയാണ് സ്ഥലം. ആലപ്പുഴയിലെ കുട്ടനാട് നിന്ന് നോക്കിയാൽ മല എവിടെയും കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിലെ കിഴക്ക് രാവിലെ കിഴക്ക് സൈഡ് ആ കാണുന്നതാണ്. അപ്പം കറക്റ്റ് ആണെന്ന് അറിയില്ല. അപ്പം ഫോൺ നമ്മുടെ കയ്യിൽ എവിടെ അറിയാലോ, കാര്യങ്ങൾ അറിയാലോ, ഭയങ്കര പാടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വള്ളത്തെ ഇരിക്കുന്ന തന്നെ ഒരു ബാലൻസിലാണ്. അപ്പം ആ കിഴക്ക് വെച്ചിട്ട് മല കാണാൻ പറ്റും. ഒരു വീഡിയോയ്ക്ക് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോഴേ ചോദിച്ചു എന്താണത്, ഒന്നുമില്ല. അപ്പം മതി എണ്ണ ഉള്ളത് മതി, നമുക്ക് ഉള്ളത് മതി. രണ്ടെണ്ണ ആയാലും നമ്മൾ വറുത്ത് കഴിക്കും. അതിൻ്റെ ടേസ്റ്റ് അടിപൊളി. ചമ്മന്തി ഉണ്ടാക്കണം.
ചുട്ടരച്ച ചമ്മന്തി ഇടാക്കണം സെറ്റപ്പാ. ആ പള്ളത്തി ഒരു ഒരെണ്ണം കിടപ്പുണ്ടോ? ഇല്ലല്ലേ, എടുക്കണ്ടേ ഒരെണ്ണത്തെ ഒരെണ്ണം. ചെമ്മീൻ വ്യാപമായിട്ട് കിട്ടുന്ന സമയത്തുണ്ടല്ലോ, ഒരെണ്ണമൊക്കെ കിടക്കുകയാണ് അവിടെ ഹിഡത്തി വിട്ട്. എന്നിട്ട് അവ പുള്ളിയോട് പറയും വേറെ ആളെ ഒന്ന് വിളിച്ച് കഴിച്ചോളാം. പള്ളത്തി നമ്മൾ വിട്ടിട്ടുണ്ട്, നമ്മളെ ചെമ്മീൻ ഒരെണ്ണം കിട്ടി. എന്നിട്ട് ഒരു തീറ്റി നമ്മൾ ഇടുന്നുണ്ട്. പോകണം മട്ടേ കിട്ടോ, നമുക്ക് ആ മോട്ടറിൻ്റെ അവിടെ വന്നിട്ടുണ്ടെന്ന് കൂട്ടണം, അതുകൂടെ നോക്കാം. ഇത് ചെമ്മീൻ മാത്രം ഇടുന്നതാണോ? അല്ലല്ലോ, അല്ലടാ, ഇത് നടുക്കിടുമ്പോൾ ചെമ്മീൻ മാത്രം. നമ്മൾ ഓരോ സാഹചര്യത്തിൽ വെക്കുന്ന അനുസരിച്ചാണ് മീൻ കിട്ടുന്നത്. ഇപ്പം വരാലിനും കാരിക്കും ചെമ്പല്ലിക്കും ഒക്കെ ഒരേ കണ്ടീഷനിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ചെമ്മീനാകുമ്പോൾ നമ്മൾ നടുക്കോട്ട് മാറ്റി തീറ്റിയിട്ട് വെക്കും. വരാലിനും കാരിക്കും ചെമ്പല്ലിക്കും ഒന്നും നമ്മൾ തീറ്റി ഇടാറില്ല. അത് വെക്കുന്ന മീൻ വരുന്ന നമുക്ക് ഈ സൈഡിലൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ അറിയാം മീൻ വരുന്ന പാത്ത് നമുക്ക് അറിയാൻ പറ്റും. അത് എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നത്. അല്ല, പുറത്തുനിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന്, അതായത് വെള്ളത്തിന്റെ ഒഴുക്ക്, വെള്ളത്തിന്റെ ഒഴുവിന്റെ മറവ്, അങ്ങനെ മറുകട എന്നൊക്കെ പറയാം. അങ്ങനെ കുറെ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യം വെച്ച് എങ്ങനെ മീൻ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം, എക്സ്പെക്ട് ചെയ്യുക, അറിയാൻ പറ്റും റിസൾട്ട് കിട്ടും. ഇതിപ്പോ വലിയ കൂടാണോ വെച്ചേക്കുന്നത്? ഇല്ല, ഈ കൂട് തന്നെയാണ്. ഈ സെയിം കൂട് തന്നെയാണ്. ഒരു വ്യത്യാസമുണ്ട്, നാക്കിന്റെ അളവിൽ ചെറിയ അകത്തോട്ട് കയറുന്ന വലുതായിരിക്കും. വരാലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കൂട് വെക്കുന്നത് കൂട് വെച്ച് ഫ്രണ്ടിൽ ഒരു ഒരടി നീളം അല്ലെങ്കിൽ ഒന്നര അടി നീളത്തിൽ തിരിച്ചെടുക്കും ഫ്രണ്ടിൽ. ഈ വരാല് കാര്യം ചെമ്പല്ലി മീനുകൾ വന്ന് മേളിൽ വന്ന് ഏറെടുക്കും. അപ്പൊ ഏറെടുക്കുന്ന മീൻ പിന്നെ ഇത് കൂട് ട്രാൻസ്ഫർ ഉണ്ട് അപ്പുറ സൈഡ് കാണാൻ. മറ്റു സ്ഥലങ്ങളിലൊക്കെ കാടാണെങ്കിൽ നമ്മൾ ഈ തെളിച്ചിട്ട് എഴുന്നിട്ട് വന്നായിരിക്കും ഏറെടുക്കുന്നത്. ആ ഏറെടുക്കുന്ന മീൻ പിന്നെ സഞ്ചരിക്കുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ഥലം വഴി പാസ് ചെയ്യും. പക്ഷെ ഇത് കൂടാ വള്ളം നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു ചിറയെ വന്ന് ഇറങ്ങിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ആ കൂട് പൊക്കിയതിനകത്തൊന്നും അധികം കിട്ടിയിട്ടില്ല, കുറച്ച് ചെമ്മി മാത്രമേ. അപ്പൊ വേറെ വരാലിനൊക്കെ മീൻ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് രാവിലെ കൂട് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഇന്നലെ ഒന്നും മീൻ ഉണ്ടായിരുന്നില്ല, മഴയൊക്കെ കുറവാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കാം. നല്ല കാറ്റല്ലേ ഇവിടെ, വേനലിന്റെ സമയത്ത് നല്ലതാണ്. ഏത് സമയം കാറ്റായിരിക്കും അല്ലേ? വല്ലതും കാണുവണ്ണ. ആ അടിപൊളി അടിപൊളി അടിപൊളി. ആ പൊളിച്ച് 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 വേനലെണ്ണ. വലിയ കൂടില്ല, ഒരാളുടെ അത്രയൊക്കെ വലിപ്പുള്ള ഇത്രയും കൂടുണ്ടാക്കി ഇത് തന്നെ മതി അണ്ണ, ഇത് തന്നെ മതി. ധാരാളം ചൂണ്ട ഇടണ്ട, തീറ്റി ഇടണ്ട, ഒന്നും വേണ്ട. കൂട് കൊണ്ടുവെക്കാൻ പോയി. ഇപ്പോ അടുത്ത ഒരു കൂടെ അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലേണ്ണ. അടുത്ത കൂടിന് വന്നിട്ടുണ്ട്, നോക്കട്ടെ. ആ ഒരു വരാലുണ്ട്. അത്യാവശ്യം അങ്ങനെ ചെറിയൊരു ഞണ്ട് കിടപ്പുണ്ടല്ലോ. ചെറിയ ഞണ്ട് ഇവിടെ അടുപ്പുവോ? എവിടെ പോവാൻ? അതെ, അടിപൊളി. പിടിക്കട്ടെ, പിടിച്ചു. വള്ളത്തിൽ കൊണ്ടിടാം, വള്ളത്തിനകത്ത് ചാടിപ്പൊത്തൊന്നുമില്ല, പോയാൽ കാറ്റ് പോകാം. ആണെ ഈ വരാൽ മുറിവിനൊക്കെ ബെസ്റ്റാന്ന് പറയുമല്ലോ അല്ലേ? എന്താണ്ണാണ് ഇത് കിലോ വില? പോയി 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 പോയി. ഭാഗ്യമുള്ളതാ കേട്ടോ. വരാൽ കിലോ 350 അല്ലേ? പുറത്തുനിന്ന് കിട്ടത്തില്ലോട്ടോ 350 രൂപ. അത്തക്കൊക്കെ അല്ലേ? അത്തക്ക. ഇത് തീറ്റയായിട്ടല്ലേ ഇടുവോ? ഇല്ലായിരിക്കും അല്ലേ? ഞാൻ കളഞ്ഞേക്കാം, പോട്ടെ. പോയേക്കാം, വളരെ പോയേക്കാം. ചെറിയ ചെലവിൽ നമ്മളെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടനാടൻ ട്രഡീഷണൽ ഫുഡാണ് കപ്പയും മീൻ. അതെ, അപ്പൊ വള്ളത്തിലോട്ട് കയറുവാണ്. ഓക്കെ, കയറിയിട്ടുണ്ട്. ഇനി വന്നാ വരാൽ പോലെയാണ്. അത് ലോക്കല്ല പിടി, വേറെ ലോക്കുണ്ട്. പക്ഷെ ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ വരാല് പെട്ടെന്ന് ചെത്തുപോകും. എന്തോ ഈ ചെകളൊക്കെ അത്ര കെട്ടി പിടിക്കുന്നതാണ്. പിന്നെ വരാലിന്റെ കണ്ണില്ലേ, കണ്ണേ രണ്ടേലിട്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കും, കണ്ണിനകത്ത് നമുക്ക് എങ്ങനെ പിടിക്കും? നമുക്കണ്ട ഇങ്ങനെ പിടിച്ചാൽ മതി. അത് നമുക്ക് പിടിച്ചോണ്ട് ഇപ്പം ഒരു 10-100 മീറ്റർ നടന്നിട്ട് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ വരാല് പിന്നെ അണങ്ങത്തില്ല, ചെത്തുപോകും.
അപ്പൊ ആ കയ്യും തെറിച്ചു പോകും, വഴുതി പോകത്തില്ല, അനങ്ങത്തില്ല വരാല്. നമ്മൾ വെറുതെ കൊല്ലണ്ടല്ലോ. എന്നിട്ട് ഈ കണ്ണുണ്ടോ, കണ്ണ രണ്ടു ഇങ്ങനെ കയറ്റി പിടിക്കും, മിസ്റ്റർ പിടിച്ചാ മതി. അതായത് പിന്നെ അനങ്ങത്തില്ല. ഓരോ മീനും പിടിക്കുന്ന രീതിയുണ്ട്, തല പിടിക്കുന്നില്ലേ, അത് മുള്ളുള്ളായിരിക്കാം, പിടിക്കുന്നില്ലേ, കാരി വാലെ പിടിക്കുന്ന സൗകര്യം. പക്ഷെ തിരിഞ്ഞ് കുത്തത്തില്ലേ, ഇച്ചിരി മണ്ണെടുത്ത്, മണ്ണെടുത്തിട്ട് വാലയിൽ ഇങ്ങനെ പിടിച്ച് തൂക്കി പിടിച്ചാ. നമ്മൾ തല കീഴായിട്ടെങ്കിലും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് തലയിൽ നമുക്ക് എന്തോ പോലെ വന്നില്ലേ, എന്ന് പറയുന്ന പോലെ തന്നെ വരാല് വരാലല്ല കാരി, കാരി കാരിയും തല കീഴായി പിടിച്ചാൽ കുത്തത്തില്ല, അനങ്ങത്തില്ല. കത്തുപോകത്തില്ല. ഞാൻ വള്ളത്തിരിക്കുന്നുണ്ട്, മീനുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ്, ഉണ്ടെന്ന് പറഞ്ഞ്. എന്താണ് മീൻ? ആണം പോയി നോക്കുന്നേ ഉള്ളൂ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം, കൂടെ അനങ്ങുന്നുണ്ട്. ആരെ മുട്ടാനെ പറഞ്ഞ് ചാക്കെടുക്കാൻ പറ്റുന്നുണ്ട്. വലിയ എന്തോ മീനാണെന്ന് തോന്നുന്നു, നോക്കാം. കൊള്ളാം, എവിടെ പോവാണെന്നോ. ആ അടിപൊളി ചെറുമീനല്ലേ, പൊളി സാധനം. അവൻ ചാക്കെടുത്തോണ്ട് വരട്ടെ, ഇത് വള്ളത്തിലിട്ട ചാടി പോകും. അപ്പൊ നമുക്ക് കരക്കണോ? പൊക്കോ 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 പൊക്കോ. നമ്മൾ ചാക്കെടുക്കാൻ പറ്റുന്നു. ഉദീഷണ്ണ ഒരു പാട്ടങ്ങോട്ട് പാടിക്കേ. പിന്നെ ഭാഗ്യം ഉണ്ടോന്നോ, വള്ളത്തിൽ നിന്ന് മറിഞ്ഞു വിടായിരുന്ന ഭാഗ്യം. എത്ര കിലോ ആണ് ഇത്? രണ്ടു കിലോ ആണ്. ഒന്ന് നൂറ്, അത്ര ഒന്ന് നൂറല്ല, ഒന്ന് ഇരുന്നൂറ്. കഴിക്കണം? എടുക്കാനല്ല, അപ്പുറം ഒരു വരാനുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൂട്ടി ഇതൊരു കാര്യമുണ്ടായിരുന്നു. ചെറുക്കന് ഭാഗ്യമുണ്ട്. ഇവനെ അവിടെ ചെന്നിട്ട് കാണിക്കും, ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം വെള്ളം വെള്ളത്തിൽ തീർന്നു. പാട്ട് പഠിക്കുന്നു, ഒരു വെറൈറ്റി ഒരു പാട്ട് പഠിക്കും. സൗണ്ടൊക്കെ പക്കായിട്ട് ഞങ്ങൾ എതുവഴിയൊക്കെ വന്നെന്ന് കണ്ടു, വള്ളം നോണ്ട് കിടക്കുന്നു. ആ വള്ളത്തിൽ കൂടെ ഒന്ന് വള്ളം അവിടെ ഇട്ട് തേ ഈ പിച്ചിങ്ങിൽ കൂടെ നടന്ന് വന്നാൽ പോയി എടുത്തിട്ടാണ് കാല് നിന്നിട്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ വള്ളത്തിലോട്ട് കയറുവാണ്. എന്നിട്ട് എന്തായാലും ഇതിനോടെ ഭാഗ്യമുണ്ടല്ലോ മക്കളെ. ഒരു ഒരു സത്യം പറയട്ടെ, ഇതിനുവേണ്ട ഒരു ഒന്നൊന്നര പൊടിയാകട്ടോ. തമാശ പറയാതിരിക്കാൻ പേ, ഞാൻ കയറിക്കോട്ടെ. കയറട്ടെടാ, ഇവനെ വിട്ടേക്കട്ടെ. ആ തിരിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും വള്ളത്തിലെത്തിയിട്ടുണ്ട്. എടാ അഭ്യാസിയാണല്ലോടാ നീ, അവന്നാണ്ടാ ചാടിയെ കയറി. നമ്മുടെ ചേറൻ ചാക്കിനകത്തുണ്ട്, അതുകൂടാതെ ചെമ്മീനും വള്ളത്തിൽ കൂടെ കിടപ്പുണ്ട്. കിട്ടിയ വരാലും വരാലും കാര്യമൊക്കെ പുറകിലുണ്ട്, തിരിഞ്ഞിരുന്ന് കാണിക്കാൻ പറ്റുന്നില്ല. ഒരു ബാലൻസിലാണ് ഇവിടെ ഇരിക്കുന്നത്. ജോഷി കാവാലത്തിൻ്റെ പാട്ട് അങ്ങനെ ആയിരുന്നോ, കോട മഞ്ഞിൽ ഓഹോ കഴുവരയിൽ ഓഹോ.
പറഞ്ഞു വരുമോ? എടുത്തോ. എന്റെ മോനെ മണിക്കൂട്ടൻ അടിപൊളി. എന്ത് മണിക്കൂട്ടൻ എടുത്തു എടുത്തു എടുത്തു. ചെമ്മീൻ സ്പെഷ്യലിസ്റ്റ് ആണ്. എടാ മണിക്കൂട്ടാ അടിപൊളി. ഇത് കൊടുത്താൽ മറ്റേ കാലയിൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഞങ്ങളൊക്കെ പിടിക്കുമ്പോൾ കൊണ്ട് കൊണ്ടുപോയായിരുന്നു ഇറങ്ങത്തില്ല. ഇവിടെ ചെമ്മീൻ പിടുത്തം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് വന്നിട്ടുണ്ട്. ചെമ്മീൻ മാത്രമല്ല കിട്ടിയത്, അതാണ് നോക്കിക്കോ. ചെറുമീനും വരാലും കാരിയും ചെമ്പല്ലി വള്ളത്തി എല്ലാ സംഭവങ്ങളും നമുക്ക് കൂടുതലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ആരാണ് അറിയാലോ ഇതേ കൊണ്ട് പറയുന്നത്. എല്ലാത്തിന്റെ ആശാന്ത ഇതാണ്. ഇതേ കൊണ്ട് ഞാനുകുട്ടി എന്തിനാ അടി കരയുന്നത്? പ്രാക്ടീസ് ആയി കഴിഞ്ഞ പിന്നെ എത്രയുള്ളൂ? അതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാ ഇത് അവിടെ കൊടുക്കാൻ അവിടെ നടക്കുന്നത്. അത് അച്ഛനെ കൊടുത്തരാം. നമുക്ക് നന്നായിട്ട് എന്താ വെച്ചാൽ ആദ്യം ഈ സാധനം മേടിച്ചു കൊടുത്ത അവിടെ കണക്ക് പഠിച്ചാ അടിപൊളി. മീൻപിടുത്തം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ വള്ളത്തിലോട്ടുകൊണ്ട് കറങ്ങി. അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാം കൂടെ ഫുഡും കൂടെ കഴിച്ചിട്ട് ഇവിടെ ഫുഡ് ഇല്ലേണ്ടോ? അതെ ഇതിനോട് പറയാൻ നേരമില്ല. കപ്പയും മീനും ഒക്കെ ആണെങ്കിൽ അവരെ കഴിച്ചതിന്റെ ഭാഗത്ത് ചോറൊക്കെ കൂട്ടി കുടിക്കേണ്ട പാട്ടുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് അതിന്റെ പുറകെ വരും. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ ആടിക്കളിക്കുമ്പോഴേ വാർമുടി താളം പിടിക്കുന്നവളേ നല്ല ചെന്തൻ മകളേ കടക്കുന്നു വന്നവളേ നല്ല ചെന്തൻ മകളേ നല്ല പാടല കുമ്പിലേ അപ്പം എനി ചേട്ടാ നമ്മുടെ ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള വീട് ഇവിടെ. അപ്പൊ സുധീഷണ്ണ എന്താ പറയാനുള്ളത്? നമ്മൾ ഇത്ര എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ആ ഒരു ആഗ്രഹം ഇവിടെ സഫലീകരിച്ചു. ശരിയല്ലേ? അതെ അതെ. കുറേ നാളുകൾ കൊണ്ട് പറയുന്നതാണ് ഇവന് ജിനുവണ്ടെടുക്ക് വരണം. ഏകദേശം ഒരു നാലോ അഞ്ചോ മാസത്തേക്കുള്ളതല്ലേ? തീർച്ചയായിട്ടും. അതെ, ഒരു അഞ്ചോ ആറോ മാസത്തേക്കുള്ളതായിട്ട് പറയുകയാണ്. അങ്ങനെ അത് സാധിച്ചു, വീഡിയോ എടുത്തു, എല്ലാം സന്തോഷമായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ ജിനുണ്ണ? തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ പേരൊക്കെ
ഓക്കെ, ഞങ്ങൾക്കും പോണം നാട്ടിലോട്ട്. നാട്ടിലെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് എന്തായാലും ഉണ്ട്, ദൂരമാണ്. അപ്പൊ കാണാം, ചേട്ടാ ബൈ.